ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ ഹുണ്ടായിയുടെ ഏറ്റവും പുതിയ എസ് യു വി ആയ അൽകസാർ വിപണിയിൽ വൻപൻ ഹിറ്റായിരിക്കുകയാണ്. വിപണിയിലെത്തി വെറും 40 ദിവസം പിന്നിടുമ്പോഴേക്കും 14,000 യൂണിറ്റ് ബുക്കിംഗാണ് ഈ 7-സീറ്റർ വാഹനത്തെ തേടിയെത്തിയിരിക്കുന്നത്. വിപണി സാഹചര്യങ്ങൾ ഏറ്റവും പ്രതികൂലമായി തുടരുന്നതിനിടെയാണ് ഈ നേട്ടമെന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇതുവരെ ലഭിച്ച ബുക്കിംഗുകളിൽ അധികവും വാഹനത്തിന്റെ 6-സീറ്റർ പതിപ്പിനാണെന്നതും കൗതുകമുണർത്തിയേക്കാം. അതായത് ബുക്കിംഗിന്റെ 60% ഉപഭോക്താക്കളും 6-സീറ്റർ കോൺഫിഗറേഷൻ തെരഞ്ഞെടുക്കുന്നുവെന്ന് സാരം. മാത്രമല്ല അൽകസാറിന്റെ ഡീസൽ വേരിയന്റുകളുടെ ഡിമാൻഡും 65%. ശരിക്കും ക്രെറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഹുണ്ടായി ഏറ്റവും പുതിയ അൽകസാറിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ജൂലൈയിൽ ക്രെറ്റയുടെ 13,000 യൂണിറ്റുകൾ വിറ്റഴിച്ചപ്പോൾ അൽകസാർ 3,000 യൂണിറ്റുകളാണ് ഇന്ത്യൻ നിരത്തിൽ എത്തിച്ചത്. ഉത്സവകാലത്തിലേക്ക് കടക്കുമ്പോൾ അൽകസാറിന്റെയും ക്രെറ്റയുടെയും ഉറച്ച വിൽപ്പന സ്ഥാനം ഏകീകരിക്കുന്നതിലാണ് കമ്പനി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. തെരഞ്ഞെടുത്ത വേരിയന്റിനെ അനുസരിച്ച് അൽകസാറിനായുള്ള കാത്തിരിപ്പ് കാലയളവ് 1 മുതൽ 2 മാസം വരെയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രസ്റ്റീജ്, പ്ലാറ്റിനം, സിഗ്നേച്ചർ എന്നീ 3 വേരിയന്റുകളിലായാണ് വാഹനം വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മാനുവൽ, ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകൾക്കിടയിൽ എസ് യു വിയെ അണിനിരത്തുന്നതും സ്വീകാര്യത കൂടാൻ സഹായിച്ചിട്ടുണ്ട്. 2 ലിറ്റർ പെട്രോൾ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനുകളാണ് വാഹനത്തിന് കരുത്തു നൽകുന്നത്. ഇവ 6-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഓപ്ഷനുകളിലും യഥേഷ്ടം തിരഞ്ഞെടുക്കാനാകും. ഇന്ത്യൻ വിപണിയിൽ ടാറ്റ സഫാരി, MG Hector+ എന്നിവയ്ക്കെതിരെയാണ് വാഹനം മത്സരിക്കുന്നത്. വിപണിയിൽ 16.30 ലക്ഷം രൂപ മുതൽ 20.14 ലക്ഷം രൂപ വരെയാണ് വാഹനത്തിന്റെ എക്സ്ഷോറൂം വില. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ട്രൈസ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.